ഹേ ഗൈസ്, നമ്മുടെ കുറേ സുഹൃത്തുക്കൾ അത്യാവശ്യം കൊള്ളാവുന്നൊരു ബഡ്ജറ്റ് സാംസങ് ഫോൺ ഒന്ന് സജസ്റ്റ് ചെയ്യാവോ കമന്റ്സ് വഴി ചോദിക്കാറുണ്ട്. ആൻഡ് 10 to 12K പ്രൈസ് പോലെ നല്ലൊരു സാംസങ് ഫോൺ ഇല്ല എന്ന് തന്നെ പറയാം. A12, F12 അങ്ങനെ കുറച്ച് മീഡിയം കുറെ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ബട്ട് ഇപ്പോൾ ഈ അടുത്ത് ലോഞ്ച് ചെയ്ത M32 സഹോദരൻ F22 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗൈസ്, പ്രൈസ് പോയി നോക്കിയാലും ആസ് പെർ സാംസങ് സ്റ്റാൻഡേർഡ്സ് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ബേസ് വേരിയന്റിന്റെ പ്രൈസ്, അതായത് 464 പ്രൈസ് വരുന്നത് 12,500. ആൻഡ് ഈ ഒരു പ്രൈസ് പോയിന്റ് നല്ലൊരു ഡീസെന്റ് ഓപ്ഷൻ ആണെന്ന് തന്നെ പറയാം. ബട്ട് ഗൈസ്, ഇൻട്രഡക്ടറി അല്ലെങ്കിൽ ഇനീഷ്യൽ സെയിലിൽ നമുക്ക് 1,000 rupees പ്രീപെയ്ഡ് ഓഫർ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഏത് കാർഡ് വഴിയാണെങ്കിലും ഡെബിറ്റോ ക്രെഡിറ്റോ അറൌണ്ട് 10-15 കാർഡ് മെൻഷൻ ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിൽ, ആൻഡ് അതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് 1,000 rupees ഡിസ്കൗണ്ട് കിട്ടും. സോ എഫക്റ്റീവ് പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 11,500. ആൻഡ് ഈ ഒരു പ്രൈസ് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ വർത്ത് ചെയ്ത് തോന്നിയ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ, ഫസ്റ്റ് ഡിസ്പ്ലേ ആണ്. ഇവിടെ നമുക്ക് 6.4 inches സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ബട്ട് ഗൈസ്, HD+ ആണ്, ഫുൾ HD+ ഡിസ്പ്ലേ അല്ല. ബട്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആണെന്ന് പറയാം. ഷാർപ്നെസ് അത്രത്തോളം ഉണ്ടാവില്ല, ബട്ട് കളേഴ്സ് ഒക്കെ നന്നാവും. ഓവറോൾ നല്ലൊരു ഡീസെന്റ് വ്യൂ എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. അതേപോലെ ബ്രൈറ്റ് ആണ് ഗൈസ്, അതായത് പീക്ക് ബ്രൈറ്റ്നെസ് ക്യാൻ ഗോ അപ്ഡ് അറൌണ്ട് 600 nits. അതേപോലെ എടുത്തു പറയേണ്ട കാര്യം 90Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ HD+ ആണെങ്കിലും സൂപ്പർ ആമോലെഡ് പ്ലസ് 90 എന്നൊരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ആൻഡ് ഇവിടെ HD+ ഡിസ്പ്ലേ ആയ കാരണം തന്നെ 90Hz റിഫ്രഷ് റേറ്റ് വലിയ ഇഷ്യൂ ഇല്ലാതെ, അതായത് സ്റ്റട്ടേഴ്സും ജിറ്റർനെസ്സും ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയ ടെക്കിന്റെ G80 പ്രോസസ്സറാണ്. ആൻഡ് തൊട്ട് മുന്നേ ലോഞ്ച് ചെയ്ത M32 നമ്മൾ കണ്ടതാണ്, ഫുൾ HD+ ആമോലെഡ് 90Hz പുൾ ഓഫ് ചെയ്യാൻ ക്യാപ്പബിൾ ആയ ഒരു പ്രോസസ്സർ അല്ല. ബട്ട് ഇവിടെ HD+ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് ഇനി G80 എന്ന പ്രോസസ്സറിനെ കുറിച്ച് അറിയാത്തവർക്ക്, ഇത് മീഡിയ ടെക്കിന്റെ ഭാഗത്തുനിന്ന് ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് പ്രോസസ്സറാണ്. പോക്കോ M2 Naso 10 നമ്മളൊരു കണ്ട പ്രോസസ്സർ തന്നെയാണ്. 12 nanometer ആർക്കിടെക്ചറിലാണ് വരുന്നത്. ആൻഡ് ജനറലി 9 to 11K പ്രൈസ് പോയിന്റിലാണ് ഇത് കൂടുതൽ കാണാറ്. അത്യാവശ്യം കൊള്ളാവുന്ന പ്രോസസ്സർ തന്നെയാണ്. നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് ആയാലും നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം നടക്കും, നോ ഇഷ്യൂസ്. അതേപോലെ മീഡിയം ടു ലോ സെറ്റിംഗ്സിൽ ഗെയിമിംഗും ചെയ്യാം. ആൻഡ് അതിനോടൊപ്പം 90Hz കൂടി ആവുമ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നുകൂടി നന്നാവും. പിന്നെ വേരിയൻസിലോട്ട് വരികയാണെങ്കിൽ 2 എണ്ണമാണ്. ബേസ് വേരിയന്റ് വരുന്നത് 464 ആണ്, പിന്നെ 6128 ഉണ്ട്. റാം ടൈപ്പ് ഇവിടെ LPDDR4X ആണ്. സ്റ്റോറേജ് EMMC 5.1. ആൻഡ് നമുക്കിവിടെ സ്റ്റോറേജ് എക്സ്പാൻഡും ചെയ്യാം, 2 1TB ഡെഡിക്കേറ്റഡ് ആയ സ്ലോട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഓക്കെയാണ്, പെർഫോമൻസും വലിയ കുഴപ്പമില്ല. ക്യാമറ എങ്ങനെ നോക്കിയാലും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 48MP പ്രൈമറി സെൻസർ, 8MP അൾട്രാവൈറ്റ്, പിന്നെ 2MP ബോഡി ഡെപ്തും മാക്രോ. ആൻഡ് ഇനി ഫ്രണ്ട് സൈഡിലോട്ട് വന്നാൽ 13MP സെൽഫി ഷൂട്ടാണ് നൽകിയിരിക്കുന്നത്. ആൻഡ് ജനറലി ഈ ഒരു പ്രൈസ് പോലെ നമുക്ക് 48MP ക്യാമറ സെറ്റപ്പ് കാണാൻ സാധിക്കും. ബട്ട് ലേറ്റ്ലി ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നൈസ് ആയിട്ട് അൾട്രാവൈഡ് ഒഴിവാക്കും. ബട്ട് ഇവിടെ സാംസങ് നൽകിയിട്ടുണ്ട്, ദാറ്റ്സ് ഗുഡ്. പിന്നെ ഗൈസ്, നോട്ട് ചെയ്യേണ്ട അടുത്ത കാര്യം, G80 ആയത് കാരണം തന്നെ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം 1080p at 30fps ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ പ്രോസസ്സറിന്റെ പരിമിതിയാണ്. എനിവേസ്, പാക്കിംഗ് ഓൾ ദീസ് നമുക്ക് 6000mAh ഒരു മാസീവ് ബാറ്ററി നൽകിയിട്ടുണ്ട്. 25W ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യും. ബട്ട് ബോക്സിൽ നമുക്ക് 15W ചാർജറെ കാണാൻ സാധിക്കും. ബട്ട് സൂപ്പർ ആമോലെഡ് പ്ലസ് HD+ ആയത് കാരണം തന്നെ നല്ലൊരു ബാറ്ററി ബാക്കപ്പിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ചാർജിംഗ് ടൈം കൂടും ഗൈസ്, അറൌണ്ട് 2.5 hours എങ്ങനെ എടുക്കും 100% ചാർജ് ആവാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ലൈക്ക് ബയോമെട്രിക്സിലോട്ട് വരികയാണെങ്കിൽ, സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിന്റ് ലഭിക്കുന്നത്, ഫേസ് ആൻഡ് ലോക്കിന്റെ സപ്പോർട്ട് ഉണ്ട്, USB-C പോർട്ട് ഉണ്ട്, 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. അതുപോലെ ഒരുവിധം എല്ലാ സെൻസേഴ്സും നൽകിയിട്ടുണ്ട്. പിന്നെ ദിസ് ഫോൺ റൺസ് ഓൺ ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ഓൺ 1UA 3.1 കോർ എഡിഷൻ. അപ്പോൾ ഗൈസ്, ഫൈനലി കാണാൻ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ M32 A32 പോലെ തന്നെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് ഒരു സ്ക്വയർ ക്യാമറ മോഡ്യൂൾ ഡിസൈനാണ്, ബിൽറ്റ് പ്ലാസ്റ്റിക് ആണ്. രണ്ട് കളർ ഓപ്ഷനാണ് വരുന്നത്, ഡെനിം ബ്ലാക്കും ഡെനിം ബ്ലൂവും. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുറെ സാംസങ് ഫോൺസിൽ കണ്ടതാണ്. ആൻഡ് പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ കൊള്ളാവുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. സോ ഗൈസ്, ഞാൻ നീട്ടുന്നില്ല, ബേസ് വേരിയന്റ് മാത്രം എനിക്ക് അപ്പീലിംഗ് ആയി തോന്നിയുള്ളൂ. 6GB വേരിയന്റിലോട്ട് പോകായിരിക്കാം നല്ലത്, വേറെ കുറെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് സാംസങ് ഫോൺ വേണം, നിങ്ങൾ ബഡ്ജറ്റ് സാംസങ് ഫോണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11,500 rupees F22 വളരെ നല്ല വർത്തി ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റ് നോൺ ചൈനീസ് ഓപ്ഷൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും F22 വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ്. സോ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ എന്താ നിങ്ങളുടെ അഭിപ്രായം അബൌട്ട് ദിസ് ഫോൺ, അതേപോലെ തന്നെ പ്രൈസിങ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ വാലുബിൾ തോട്ട്സ് കമൻസ് ആയി രേഖപ്പെടുത്തു. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു സപ്പോർട്ട് വേണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.